Hello, Namaskaram. Welcome to Coriander Joint. I am in a chicken dish. One tablespoon inji velutulli cherudayi murichathu adilekku idunu just onnu coat cheyanam nalla manam varan thodangittunde appo idilekku njan baakkiyulla karyangal idam njan kashmiri chilli oru teaspoon of the red chili oil. I will add a little bit of பாகத்தின் உப்பு இடணும் உப்பு பாகத்தின் அரை டீஸ்பூன் ட்டு அதன் சேஷம் நான் செய்யാൻ போறேன்னு சொன்னா நான் சிக்கன்ட பிரஸ்ட் பீஸ் எடுத்து வேவிச்ச அதனே இங்கன கியூப்ஸ் ஆக்கி வெச்சிட்டுണ്ട് இது நான் இந்த அட்டிட்டு வந்து சோர்ட் செய்து எடுத்துவானே இந்த ஜஸ்ட் மசாலையில நம்ம ஒரு சோர்ட் செய்து Already when the chicken eye the one day, either Nana put a now. Okay, Panyan in the red lady, Adinanyan on the red end of the corn. He must have in the pretty camera. Adinan chicken a masala night on the salty 5 to 10 minutes at the Chimarchum Potam Badilla. കുറച്ചെണ്ണ വേണ്ടു സോർട്ട് ചെയ്ത് ഒന്ന് മൂടി വെച്ച് അത് ഞാൻ മാറ്റിയിട്ടുണ്ട് പാത്രം മാറ്റിയിട്ടുണ്ട് ഓക്കെ ഞാൻ ഇനി അതേ പാത്രത്തിലേക്ക് അതിന്റെ മസാല ഉണ്ടാക്കാൻ പോവാണേ ഞാൻ ആ പാത്രം തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ അകത്തേക്ക് ഞാൻ ഒരു കഷ്ണം രണ്ട് കഷ്ണം കറുവപ്പട്ട കുറച്ച് പൂ പിന്നെ കുറച്ച് പെപ്പർ അതായത് കുരുമുളക് അങ്ങനെ തന്നെ അതും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് ഇതിനൊന്ന് സോൾട്ട് ചെയ്യും ഇതിനെ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യാം രണ്ട് കറുവപ്പട്ട ഇട്ടിട്ടുണ്ട് പൂ ഇട്ടിട്ടുണ്ട് മൂന്നാലെണ്ണം ഒരു അഞ്ചെട്ട് കുരുമുളകിന്റെ ഫുൾ കുരുമുളക് തന്നെ പൊടിക്കാതെ ഇട്ടതാണ് ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇടാം ഒരു സവാള മുറിച്ചത് തക്കാളിയുടെ ഔട്ടർ പാർട്ട് മാത്രം ഇന്നർ പാർട്ട് എടുത്തിട്ടില്ല ഔട്ടർ പാർട്ട് മാത്രം ഇതിനൊന്ന് സോൾട്ട് ചെയ്യാം നന്നായിട്ട് വഴറ്റുക ഒരു പച്ച ഒരുപാട് വെള്ളം പാടില്ല ഒന്ന് ഹാഫ് ബോയിൽ വരെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല പച്ചക്കറി ഒന്ന് ജസ്റ്റ് പകുതി ഹാഫ് ബോയിലായി ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ റെഡ് ചില്ലി പൗഡർ അഗെയിൻ കാശ്മീരി ചില്ലി ആഡ് ചെയ്യാണ് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അഗെയിൻ മസാലക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഉപ്പ് പാകത്തിനിട്ട് കൊടുക്കണം ഉള്ളി വഴറ്റുമ്പം തന്നെ ഉപ്പ് പാകത്തിനിട്ട് ഒന്ന് കൊടുക്കണം നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഹോൾ ഗരം മസാലേൻ്റെയും
ഇഞ്ചി വെളുത്തുണ്ടിന്റെ നല്ല മണം വരുന്നുണ്ട്. ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് സോൾട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് മുറിച്ചു വെച്ച പച്ചമുളകും ഞാനൊരു ഹാഫ് ക്യാപ്സിക്കൻ ചെറുതായി മുറിച്ചതുണ്ട്, അതും അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു. ഇനി ഇതിനെ ഒന്ന് നമ്മൾ സോൾട്ട് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ക്യാപ്സിക്കൻ അധികം പോകാൻ പാടില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ഗ്രേവി പാട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയും 10 കിസ്മിസ് 10 അണ്ടിപ്പരിപ്പ് അതിനെ ഞാൻ ഇത്തിരി വെള്ളത്തിൽ അരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മസാലയായി ഇനിയിപ്പോ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അതങ്ങോട്ടേക്ക് ഒഴിക്കും. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ, 10 അണ്ടിപ്പരിപ്പ്, 10 കിസ്മിസ് ഇതിനെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ്. ഗ്രേവി നോക്കൂ, നല്ല തിക് ഗ്രേവിയാണ്. അപ്പൊ ഇത് നന്നായിട്ട് വറ്റി ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം ഒന്നു വെച്ചാൽ നമ്മൾ അധികം വെള്ളമൊഴിക്കാണ്ടാണ് ആ മസാല നമ്മൾ അരക്കുന്നത്, അതായത് കാഷ്യൂനട്ടും തേങ്ങയും അരക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ആഡ് ചെയ്യും. പിന്നെ ഞാൻ ക്രഷ് ചെയ്തിട്ട് പൊതീന അല്ലേ അങ്ങോട്ട് മുറിച്ച് മുറിച്ചിടും കൈനെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, ജസ്റ്റ് നല്ല ഫ്ലേവർ വരും. ഓക്കെ, ഇനി ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാണ്. അപ്പം സോർട്ട് ചെയ്തിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഞാൻ ഇതായി ഇപ്പം ഈ സ്റ്റൂ ഉണ്ടാക്കിയത് ഇതിലേക്ക് ഇടുകയാണ്. നിറയെ വെതറി കൊടുക്കുക. ചിക്കൻ താഴി മസാല മേലെയാണുള്ളത്. പുലാവിന്റെ കൂടിയോ ചപ്പാത്തിന്റെ കൂടിയോ എല്ലാം ഇത്തിരി മധുരമുണ്ട്, നമുക്ക് കാഷ്യൂനട്ടിന്റെ മധുരമുണ്ട്, പക്ഷെ നല്ല രുചിയുള്ള ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, നമ്മൾ ഇതിനെ മസാല വെച്ചിട്ട് അങ്ങോട്ട് ആക്കി. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇതിലേക്ക് ഇട്ടു. ചൂടോടെ കഴിക്കണേ. അത് കഴിഞ്ഞിട്ടാകുമ്പം ഗാർണിഷ് വിത്ത് പുതിന. ചൂടോടെ കഴിക്കണം, ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം, നമുക്ക് റൈസിൻ്റെ കൂടെ കഴിക്കാം. ഓക്കെ, അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും, വളരെ നല്ലൊരു ഡിഷാണ്. അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചാൽ നമുക്ക് ഫർദറായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. താങ്ക് യു സോ മച്ച്.